ഹലോ, നമസ്കാരം നിഖിലാണ്. നമസ്കാരം സർ. നമസ്കാരം നമസ്കാരം. ആരാണാവോ? എൻ്റെ റിൻഷിത്. റിൻഷിത്, ഓക്കെ, പറയൂ സാർ. സാറേ, ഞാൻ ഇപ്പോൾ ഒരു എനിക്ക് 21 കെ ജി ഇരുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടപ്പോൾ സാറിൻ്റെ വീഡിയോ കണ്ടു. അപ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ഞാൻ കൂടുതലായി ചിന്തിക്കുന്നത് തന്നെ. ഓക്കെ. അപ്പോൾ കൂടുതലും ഞാൻ വീഡിയോസ് ഇപ്പോൾ ഇന്ന് ഡെയിലി കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് എന്താ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി എനിക്ക് അറിയണമായിരുന്നു. ഓക്കെ ഓക്കെ. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്ങനെയാണ്? ഈ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണോ അതോ മാസത്തിൽ? അത് അതിലാണ് എനിക്കൊരു കൺഫ്യൂഷൻ. എസ് ഐ പി ആയിട്ട് ചെയ്യണോ അതോ എൻ്റെ അടുത്ത് അധികം പൈസ ഉണ്ടാവില്ല, അതായത് സാലറി ബേസ്ഡാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സാലറി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത്. എസ് ഐ പി ആയിട്ട് അല്ലേ? ആ, കാരണം അതാകുമ്പോൾ നമുക്കൊരു ഇൻകം കിട്ടുമല്ലോ. അപ്പോൾ ആ ഇൻകത്തിൽ നിന്ന് ആ നിശ്ചിത തുക നമ്മൾ എസ് ഐ പി ആയിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. സംശയം വരുന്നത് വെച്ചാൽ എസ് ഐ പി ആയി ചെയ്യുമ്പോൾ നമുക്ക് ഗോൾഡിന്റെ റേറ്റ് കൂടി കൂടി വരികയാണല്ലോ. അപ്പോ നമ്മളിപ്പോ എസ് ഐ പി ആയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ അന്നത്തെ ഗോൾഡിന്റെ വില നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലാതെ ഏകദേശം അത്ര വരൂലേ? അതായത് ഇന്ന് ഗോൾഡിന് റേറ്റ് കമ്മിയാണ്, പിന്നെ അല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മളിപ്പോ എല്ലാ മാസവും വാങ്ങണമെന്നായിരിക്കും ഗോൾഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മാസം ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത് 6000 രൂപയുടെ ഗോൾഡിൻ്റെ വില നേരിക്കും. അടുത്ത മാസം 6100, അതിൻ്റെ അടുത്ത മാസം 6200, അങ്ങനെ പോകില്ല. എന്നാലും ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഒരു 3 കൊല്ലം കഴിയുമ്പോൾ ഗോൾഡിൻ്റെ വില ഒരു 7000 രൂപയെന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആവറേജ് പ്രൈസിൽ നമുക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, വിൽക്കുന്ന സമയത്ത് ആവറേജിനേക്കാളും കൂടുതലുള്ളപ്പോൾ വിൽക്കണമെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഗോൾഡിനെ മാത്രമല്ല ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാം. ഗോൾഡ് ഒരു ഭാഗമായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഞാനൊരു ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഗോൾഡിനായിട്ട് ടൈപ്പ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ എനിക്ക് എന്താ സാറേ വരുന്നത്, ഒരു ഹലാലിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനാണ് താല്പര്യം. ഇപ്പോൾ ഹലാൽ ചെയ്യാനായിട്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹലാലിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫണ്ടുകളുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മാസത്തെ ശമ്പളം കിട്ടണമെങ്കിൽ ഒരു 2000 രൂപ മാറ്റി വയ്ക്കാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ 5000 രൂപ മാറ്റി വയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അതിൽ ഇപ്പോൾ ഗോൾഡിൽ വിശ്വാസമാണെങ്കിൽ പകുതി പൈസ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കി പകുതി പൈസ ഈ പറഞ്ഞ ഇക്വിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഹലാൽ ടൈപ്പ് ഓഫ് ഫണ്ടുകൾ തന്നെ ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒരു അറിയാണ്ടൊരു ഒരു 2 കൊല്ലം 3 കൊല്ലം ഒക്കെ ആകുമ്പോൾ കുറച്ച് പൈസ നമുക്ക് അവിടെ മാറ്റി വെക്കപ്പെടും. അതായിരിക്കും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റിൻഷിതാണ് എനിക്ക് ആ ഗോൾഡിൻ്റെ 21 വയസ്സ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഇട്ടാൽ മതി. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു, താങ്ക് യു, സന്തോഷം.